ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് നല്ലൊരു ദാൽ കറി ആട്ടോ. അപ്പോൾ ദാൽ ഫ്രൈ അല്ലെങ്കിൽ ദാൽ കറി എന്നൊക്കെ പറയാം. അപ്പോൾ നമ്മളിത് പാകിസ്ഥാനിലെ കറി ആട്ടോ. അപ്പോൾ ഇതിൻ്റെ സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ നമ്മുടെ നോർത്ത് ഇന്ത്യൻ സ്റ്റൈലാണ് ഇത് ഉള്ളത്. അപ്പോൾ നമുക്ക് പാകിസ്ഥാനിലൊന്നും പോകണ്ട കേട്ടോ കറി കഴിക്കാൻ. നമുക്ക് ഇന്ത്യയിൽ തന്നെ നമുക്ക് പാകിസ്ഥാനി സ്റ്റൈൽ കറി ഉണ്ടാക്കാം കേട്ടോ, ദാൽ കറി. അപ്പോൾ നമുക്ക് അതിനായിട്ട് ഞാനിവിടെ തലേദിവസം രാത്രി തന്നെ പരിപ്പ്, നല്ല കട്ടിയുള്ള പരിപ്പ്, അത് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. 3 മണിക്കൂർ ഇത് വെള്ളത്തിലിട്ട് വെക്കണം കേട്ടോ. അപ്പോൾ ഞാനിത് ആ വെള്ളമൊക്കെ തലേദിവസം ഇട്ട് വെച്ച പരിപ്പ് രാവിലെ തന്നെ വെള്ളമൊക്കെ മാറ്റി ഇത് നമ്മൾ കറിക്കായിട്ട് മാറ്റി വെക്കണം കേട്ടോ. അതിലോട്ട് ഞാൻ ഒരു 3 ഗ്ലാസ് വെള്ളം ചേർത്തിട്ട് ഞാൻ കുക്കറിലൊന്ന് 2 വിസിൽ അടുപ്പിക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ തലേദിവസം വെള്ളത്തിലിട്ട കാരണം നമുക്ക് പ്രശ്നമില്ല. ഇച്ചിരി മഞ്ഞപ്പൊടി ഉപ്പും കൂടി ഇട്ടിട്ട് നമ്മളതൊന്ന് 2 വിസിലടിക്കുക. അതിനുശേഷം ഞാനിവിടെ ഒരു സവാള എടുത്തിട്ടുണ്ട്, പച്ചമുളക് എടുത്തിട്ടുണ്ട്, ഒരു തക്കാളി എടുത്തിട്ടുണ്ട്, വെളുത്തുള്ളി ഇഞ്ചി ചതച്ചെടുത്തിട്ടുണ്ട്, കറിവേപ്പിലയും കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിനി ദാൽ കറി ഉണ്ടാക്കി നോക്കിയാലോ. അപ്പോൾ നമ്മുടെ ദാൽ ഇതവിടെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിനി അത് കാണിച്ചു തരാവേ. ഇതല്ലാണ്ട് അങ്ങോട്ട് ഉടഞ്ഞു പോയിട്ടൊന്നുമില്ല, എന്നാലും വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ നമുക്ക്. അപ്പോൾ അത് ആ വേവൊക്കെ കറക്റ്റാണ് അതിൻ്റെ. അപ്പോൾ നമ്മളിനി അത് തയ്യാറാക്കാം. കറി തയ്യാറാക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു പാത്രം ഗ്യാസിലോട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. നമ്മൾ ചട്ടി ചൂടായി വരുമ്പോൾ വെളിച്ചെണ്ണയിലുണ്ടാക്കുക, മിൽമ നെയ്യിലുണ്ടാക്കുക. അധികം കൂടുതൽ ടേസ്റ്റ് മിൽമ നെയ്യിനാവും. ഞാനിവിടെ മിൽമ നെയ്യും വെളിച്ചെണ്ണ കൂടിയാട്ടോ ഉപയോഗിക്കുന്നത്. അപ്പോൾ 2 കൂടെ ഞാൻ ഇച്ചിരി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. 2 ടീസ്പൂൺ വീതം ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതിനുശേഷം ഞാൻ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പച്ചമുളക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ വലിയ ജീരകാദം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ വറ്റൽമുളക് കൂടി ചേർത്ത് കൊടുത്ത് നന്നായി മിക്സ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇതൊക്കെ ഒന്ന് പച്ചമണം മാറി വരുമ്പോൾ നമ്മൾ അരിഞ്ഞു വെച്ച വലിയ ഉള്ളി സവാള കൂടെ ഇതിലോട്ട് ചേർത്ത്, നമ്മുടെ തക്കാളിയും സവാളയൊക്കെ അതിലോട്ട് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണേ. അപ്പോൾ നമ്മുടെ തക്കാളിയും ഉള്ളിയൊക്കെ ഇവിടെ വഴന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി മസാലപ്പൊടികളാണേ. ഞാനിവിടെ എടുത്തിട്ടുള്ള 2 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മഞ്ഞപ്പൊടി, അതുപോലെ തന്നെ 2 ടീസ്പൂൺ കാശ്മീരി ചില്ലി, പിന്നെ എടുത്തിട്ടുള്ളത് നമ്മുടെ ഗരം മസാലയാട്ടോ. പിന്നെ കുരുമുളക് പൊടിച്ചതുണ്ട്, അതുപോലെ ഉപ്പ് എടുത്തിട്ടുണ്ട്. അങ്ങനെ ഞാൻ അതിലോട്ട് ഇച്ചിരി വെള്ളം അടിയിൽ പിടിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ആ മസാലയിലോട്ട് ഞാൻ ഇച്ചിരി വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടാണ് പൊടികളൊക്കെ ചേർക്കുന്നത് കേട്ടോ. അല്ലെങ്കിൽ നമ്മുടെ പൊടികളൊക്കെ കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മുടെ കറിയുടെ ടേസ്റ്റ് മാറും കേട്ടോ. അപ്പോൾ നമ്മളിവിടെ വേവിച്ച് വെച്ച ഈ ദാൽ നമ്മൾ നമ്മുടെ മസാലയിലോട്ട് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ ചേർത്തിട്ടുണ്ട് കേട്ടോ. നന്നായിട്ട് മിക്സ് ചെയ്യണേ. നമ്മൾ ഉപ്പ് പാകത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ കറിയുടെ കളറൊക്കെ നല്ല രസമുണ്ട് കേട്ടോ. കാരണം നല്ല സ്മെല്ലും വരുന്നുണ്ട്. നമ്മൾ ചിക്കൻ മസാല ഇച്ചിരി കൂടി ചേർത്ത് കൊടുക്കണം കേട്ടോ. കാരണം എന്നാൽ നല്ല സ്മെല്ലാട്ടോ. നല്ലൊരു നല്ല ടേസ്റ്റി കറി തന്നെയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അതുപോലെ തന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് ആരെല്ലാം കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി നിങ്ങൾ ക്ലിക്ക് ചെയ്യണം കേട്ടോ. എന്നാലേ ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനും നിങ്ങൾക്ക് കിട്ടുള്ളൂ. അതുപോലെ തന്നെ നമ്മുടെ ഈ കറി അപ്പത്തിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും ബൂരിയുടെ കൂടെയും ഒക്കെ കഴിക്കാൻ പറ്റിയൊരു സൈഡ് ഡിഷാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ അടുത്ത വീഡിയോയുമായി വരുന്നതുവരേക്കും ബൈ.